പെഗസസ് ഫോൺ ചോർത്തലിൽ ജസ്റ്റിസ് ആർ വി രവീന്ദ്രൻ അധ്യക്ഷനായ സമിതി ഇടക്കാല റിപ്പോർട്ട് സുപ്രീം കോടതി കൈമാറി. മുദ്രവെച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് കോടതി കൈമാറിയത്. അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം സമിതി കോടതിയോട് തേടിയതായാണ് സൂചന. ഇടക്കാല റിപ്പോർട്ടും സമിതിയുടെ ആവശ്യവും സുപ്രീം കോടതിയിൽ നാളെ പരിഗണിക്കും. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒരു ഡസണിലധികം പേരുടെ മൊഴി ജസ്റ്റിസ് രവീന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള സമിതി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ ചോർത്തപ്പെട്ട ചില ഫോണുകൾ സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടക്കാല റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറിയത്. ഇടക്കാല റിപ്പോർട്ടിനൊപ്പമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം സമിതി കോടതിയോട് തേടിയിരിക്കുന്നത്. 7 പരിഗണനാ വിഷയങ്ങളിലാണ് സമിതി അന്വേഷണം നടത്തുന്നത്. പെഗസസ് ഉപയോഗിച്ച ഫോൺ ചോർത്തിയോ ആരുടെയൊക്കെ ഫോണുകൾ ചോർത്തി, പെഗസസ് ഉപയോഗിച്ച വാട്സപ്പ് വിവരങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര സംസ്ഥാന ഏജൻസികളോ പെഗസസ് വാങ്ങിയിട്ടുണ്ടോ, പെഗസസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിയമം പാലിച്ചാണ്, ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിധേയമാണോ തുടങ്ങിയ വിഷയങ്ങളാണ് സമിതി അന്വേഷിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി.